വണ്ടി നിർത്തണം. ഒരു പെങ്കൊച്ച് കൈ കാണിച്ചതാൻ കണ്ടില്ലേ, വണ്ടി വേഗം റിവേഴ്സ് എടുത്തേ. ഹലോ സർ. എന്തിനാണ് മാഡം കൈ കാണിച്ചത്? ഞാൻ ലതാ. എനിക്ക് സത്യത്തിൽ സാറിന്റെ ചെറിയൊരു സഹായം വേണമായിരുന്നു. ചെറുതും വലുതുമായ സഹായങ്ങൾ കാണല്ലോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. എങ്കിലും വഴി വെച്ചല്ല സാധാരണ പോലീസുകാരോട് സഹായം ചോദിക്കുന്നത്. സ്റ്റേഷനിൽ വന്നിരുന്നു, അപ്പോഴറിഞ്ഞത് സാറ് പുറത്തു പോയിന്ന്. അതുകൊണ്ട് സാറ് തിരിച്ചു വരുന്ന വഴി കാണാമെന്ന് കരുതിയാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തത്. അപ്പൊ പോലീസ് എന്താണെന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്നും അറിയാവുന്ന ആളാണ്. ഇനി വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയാൽ കുട്ടിയുടെ പരാതി കേൾക്കാം. പേര് ഞാൻ ആദ്യമേ പറഞ്ഞു. ലത. യെസ്, ഞാനൊരു ജേർണലിസ്റ്റാ. വീടങ്ങ് കുണ്ടറയിലാ, ജോലിയങ്ങ് ആലപ്പുഴയിലും കളർകോടം ഫെറോന പള്ളിക്ക് സമീപത്താ താമസിക്കുന്നെ. ഫോൺ നമ്പർ പറഞ്ഞില്ല എന്നൊരു കുറവൊഴിച്ചാ. ഇതാണ് പരിചയപ്പെടുത്തൽ. ഇനി പരാതി എന്താന്ന് വെച്ചാ അതും കൂടി അങ്ങ് വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഉടനടി ആക്ഷൻ എടുക്കാം. എനിക്കങ്ങനെ പരാതിയും പരിഭവം ഒന്നും ഇല്ല സാറേ. പിന്നെന്തിനാ എന്നെ കല്യാണം ആലോചിക്കാനാണോ കൈകാട്ടി നിർത്തിയത്? അല്ല സാറേ, പരാതി പറയാനും ഓഫീസറെ പ്രപ്പോസ് ചെയ്യാനും മാത്രമേ ഈ രാജ്യത്തെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് പോലീസ് ജീപ്പിന് കൈനീട്ടാവൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ലേ, ഞാനൊരു ജോക്ക് പറഞ്ഞതാ. അപ്പൊ ഉള്ളിലെ പത്രക്കാരി പുറത്ത് ചാടി. എന്തായാലും താനാളും മിടിക്കുക. ഇനി കാര്യം പറ. എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു കേസിന്റെ ഡീറ്റെയിൽസ് വേണം സാറിന്റെ സർക്കിളില്. ഈ അടുത്ത് നടന്നൊരു സംഭവം. അതേത് സംഭവം? ആ കെ പി എൽ ഗ്രൂപ്പിന്റെ ഒരു കമ്പനി തീ പിടിച്ച കേസില്ലേ സാറേ, അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണ്ടത്. അതിലെന്തോ കള്ളക്കളി നടന്നു എന്നൊരു സംശയം, അത് വെച്ച് ഒരു ഫീച്ചർ ചെയ്യാനാ. അതിലെന്ത് കള്ളക്കളി നടന്നാ തന്റെ സംശയം? മാത്രമല്ല, ആ കേസിനോട് എന്താ ഒരു പ്രത്യേക താല്പര്യം? വേറൊന്നും കൊണ്ടല്ല, ഇൻഷുർ തുക തട്ടിയെടുക്കാൻ മുതലാളിമാർ നടത്തുന്ന ഒരു തരികയുടെ പരിപാടി ഉണ്ടല്ലോ, അത് ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിന്റെ പിന്നാലെ. ഈ തീപിടുത്തം വഴി കെ പി എൽ ഗ്രൂപ്പിന് കിട്ടാൻ പോകുന്ന തുക നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി അങ്ങനെ വല്ല പ്ലേയും ഇതിലുണ്ടെങ്കിൽ അത് ഞാൻ തുറന്നു എഴുതും. അങ്ങനെ എളുപ്പം വിടാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. സാറാണല്ലോ ആ കേസ് ചാർജ് ചെയ്തത്, അപ്പൊ ഡീറ്റെയിൽസ് സാറിന് അറിയാലോ. ഞാനും ആ വഴിക്കാണ് ആദ്യം അന്വേഷണം നടത്തിയത്. പക്ഷേ അവരുടെയൊക്കെ പിടിപാട് കൊണ്ട് നമ്മളെ അങ്ങ് പൂട്ടി. ആ ശിവപ്രസാദ് ആണ് കമ്പനിക്ക് തീയിട്ടത്. അതൊക്കെ എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഞാൻ പൂട്ടും. ആ പൂട്ട് എളുപ്പം പൂട്ടാൻ ഈ പത്രക്കാരെയും സഹായിക്കാം. ഡീറ്റെയിൽസ് തന്നാൽ അത് ഞാൻ ഏറ്റു. തന്റെ നമ്പർ തന്നേക്കൂ, ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വന്നാൽ മതി. ഓഫീസിൽ വെച്ച് സംസാരിക്കണ്ടെന്ന് കരുതിയാ ഞാൻ തന്നെ പുറത്തേക്ക് കൂട്ടിയത്. അത് നന്നായി. അവിടെ ആയിരുന്നെങ്കിൽ ആ ശിവയുടെ നടക്കും. ഡ്യൂട്ടി ടൈമിൽ ഡ്യൂട്ടി ചെയ്യണം, അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കണമെന്നും പറഞ്ഞ് എന്റെ ചെകിടും കണ്ണും പൊട്ടിച്ചേന. ആള് ഫ്ലാറ്റിൽ പോയിരിക്ക, അതിനു മുമ്പ് എന്നെ ഒന്ന് തിരിച്ചെത്തിക്കണേ. അത് ഞാൻ ഏറ്റു. ഇന്ന് നിങ്ങളുടെ ഒപ്പം കൂടാന്ന് വെച്ചാ ഞാൻ പോകുന്നത്. പക്ഷേ നടക്കുമെന്ന് തോന്നില്ല. എ ഡി ജി പി സാറ് വിളിച്ചാ എനിക്ക് പോയേണ്ടി വരും. വിളിച്ചില്ലെങ്കിൽ അതെന്റെ മഹാഭാഗ്യം. വിസ്തരിച്ചൊന്ന് നടു നിവർത്തി, തിലകമാമയുടെ തമാശയൊക്കെ കേട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മൈൻഡ് ഒന്ന് ഫ്രഷ് ആയേനെ. എങ്കിൽ ആ ഡി ജി പി എന്ന കശ്മലനായ പോലീസുകാരൻ എന്റെ ലതയെ വിളിക്കാതെ പോട്ടെ. ഒന്ന് പോടി കശ്മലനെന്നോ, എന്ത് നല്ല മനുഷ്യനാന്നോ അദ്ദേഹം.
ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചിലരുണ്ടാകുന്നത് അപൂർവ. കിട്ടുന്ന ശമ്പളത്തിന്റെ മുക്കാല് പോലും അനാഥാലയങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും ഉള്ളത്. പോരാത്തതിന് ലളിത ജീവിതവും ആരെയും കൂസാത്ത നട്ടെല്ലും. ഈ സാറല്ലേ പലപ്പോഴും മേലാളന്മാരുടെ ചീത്തവിളിയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്. ശരി, എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് തിരുത്തുന്നു. കശ്മലിൻ എന്നത് പാവം കശ്മലിനാക്കിയിരിക്കുന്നു. അതുപോലെ അത് മതി. ഇന്നൊരു രസമുണ്ടായി. രസം? രസം വെറും രസമല്ല, വലിയ മാളികയ്ക്കൽ വിക്രമാദിത്യ രസം. അപ്പൊ ജോറായിരിക്കുമല്ലോ. ജോറാണോന്ന്? ബഹു ജോർ. കാലത്ത് ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്തെ രണ്ടവന്മാരെ ഞാൻ ഗേറ്റിന് മുന്നിൽ കണ്ടിരുന്നു. കുളിച്ച ശേഷം ബാക്ക് ടെറസിൽ തുണി വിരിച്ചിടാൻ ചെല്ലുമ്പോഴാണ് അവന്മാർ ബൈക്ക് വന്ന് നിൽക്കുന്നത് കണ്ടത്. അന്നേരം പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ വീട് പൂട്ടിയിറങ്ങാൻ തുടങ്ങുമ്പോ അവന്മാർ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ എനിക്കൊരു വശപിശക്ക് തോന്നി. എന്താണ് അവന്മാരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എന്നെ എയിം ചെയ്താണ് അവന്മാരുടെ നിപ്പെന്ന്. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇനി ആ ഗണ്ണങ്കാനം തപ്പിയാണ് അവന്മാർ വന്നതെന്ന്. എല്ലാവരെയും സംശയിക്കുന്ന കൂട്ടത്തിൽ എന്നെയും വിക്രമൻ സംശയിക്കുമല്ലോ. മാത്രമല്ല ശിവേട്ടന്റെ ക്യാബിനിൽ ആ ചീമോട്ടത്തലയും സെർച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടതുമാണല്ലോ. ഞാൻ ഓഫീസിൽ പോയാൽ പിന്നെ തിലകമാമൻ തനിച്ചല്ലേ. വേണമെങ്കിൽ അവന്മാർക്ക് ഇവിടെ കയറി തപ്പാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. തിലകമാമയും എന്നോടൊപ്പം പോകാൻ ഇറങ്ങായിരുന്നു. മിക്കവാറും കക്ഷി നാളെ തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ വീട്ടിലാരുമില്ലല്ലോ. അതോ അവർക്കൊരു സഹായം ആവുമല്ലോ. തിലകമാമ ഇവിടെ? പുള്ളി വീട്ടിൽ പോയോ? ഇല്ല, എന്റെ വീട്ടിൽ പോയതാ. ഓക്കെ, എന്നിട്ട് എന്താവാന? എന്റെ കാൽക്കുലേഷൻ ശരിയാണോന്ന് അറിയണമല്ലോ. അതിന് ഞാനൊരു നൈസ് പണി കൊടുത്തു. അതങ്ങ് ഏറ്റു. പുലി പോലെ വന്നവന്മാര് എലി പോലെ അങ്ങ് പോയി. ആഹാ, അത് കൊള്ളാലോ. എന്ത് പണി എന്ത് കൊടുത്തത്? അതോ സംശയം കറക്റ്റാ. അവന്മാര് വീട് തപ്പാൻ തന്നെ വന്നതാ. ഇനിയും ശ്രമിച്ചുകൂടായേ ഇല്ല. അതെനിക്കും അറിയാം. പക്ഷേ നമ്മുടെ കരുതലും ഇനി മുതൽ കൂടുമല്ലോ. അതെ, അതങ്ങനെ വേണം. പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാന്. ഞാൻ മേനോൻ സാറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. വെറുതെ ഒന്ന് നോക്കണമെന്ന് കരുതി അങ്ങനെ ആ വഴിക്ക് പോയതാ. എന്നിട്ട് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുതൽ ഒരു നമ്പറിൽ നിന്ന് മേനോൻ സാറിന് തുടരെ കോളുകൾ വന്നിരുന്നു. അത് മിക്കതും ദീർഘമായ കോളുകളായിരുന്നു. ആ കോളുകൾ കട്ടായാൽ ഉടനെ സാറ് വിളിക്കുന്നത് നിങ്ങളുടെ ലീഗൽ അഡ്വൈസറെ ആയിരുന്നു. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ വക്കീലിന്റെ കോൾ ലിസ്റ്റ് പൊക്കി. ഇതേ നമ്പറിൽ നിന്ന് പലപ്പോഴായി അയാൾക്കും കോള് പോയിട്ടുണ്ട്. അയാളെ തിരിച്ചും വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല വിക്രമനുമായും ഈ ഇടവേളകളിലെല്ലാം വക്കീൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് റൂട്ട് പിടികിട്ടി. മേനോൻ സാറിന് വന്നോണ്ടിരുന്ന കോൾ അത്ര നല്ല കോൾ ആയിരുന്നില്ല. ആരാ എന്റെ അച്ഛനെ വിളിച്ചോണ്ടിരുന്നേ? ഏതാ നമ്പർ? നമ്പർ ദേ, ഇതാ. ഇന്ദുവിന് പരിചയം കാണില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തു. എന്റെ പക്കലുണ്ട്. മംഗലാപുരം അഡ്രസ്സിലുള്ള ഒരു സിമ്മ. ഒരു ജിദ്ദു ഷേനയുടെ പേരിലാ കണക്ഷൻ. അയാളെക്കുറിച്ച് ഞാൻ തിരക്കിയായിരുന്നു. പ്രായം ചെന്നൊരു മനുഷ്യനായിരുന്നു അയാൾ. അയാൾ മരിച്ചുപോയി. ബന്ധുക്കളായി ഭാര്യ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. പക്ഷേ സാറിന്റെ മരണശേഷം ഈ നമ്പർ ഇതുവരെ ആരും ഉപയോഗിച്ച് കാണുന്നില്ല. അപ്പോ സാറിന്റെ മരണമായി ഈ നമ്പർ ഉപയോഗിച്ചത് ആരാണോ അവർക്ക് ബന്ധമുണ്ട്. എന്ത് വിഷമിക്കണ്ട, അതാരായിരുന്നാലും ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. വാ, ഞാൻ ഓഫീസിൽ കൊണ്ടിറക്കാം.